ഞാൻ മരോട്ടി. എറണാകുളം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിലെ കാപ്പ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു കുഞ്ഞു പള്ളിക്കൂടത്തിൻ്റെ പടിഞ്ഞാറേ വരമ്പിൽ നിൽപ്പ് തുടങ്ങിയിട്ട് 76 വർഷങ്ങളായി. എത്രയോ ബാല്യങ്ങൾ വന്നുപോയി. പലരും വലിയ നിലകളിലെത്തിയപ്പോഴും എൻ്റെ തണലിൽ തിരിച്ചെത്തി ഇരിക്കുമ്പോൾ നാവിലിട്ടാൽ അലിഞ്ഞു പോകുന്ന തേൻമിഠായിയുടെ മധുരം പോലെ ഗൃഹാതുരത കിനിയും. എന്താ ബോറടിച്ചു? എന്നാൽ ഒരു കഥ പറയാം. അധ്വാനത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും ദൂരക്കാഴ്ചയുടെയും വിജയകഥ. ഇത് 2012 മാർച്ച് മാസം. അന്നിവിടെ 33 കുട്ടികൾ. 2013 ഇവിടെയുണ്ടായിരുന്ന 5 അധ്യാപകർ ഒരു ചരിത്ര നിയോഗം ഏറ്റെടുത്തതാണ് ഈ കഥയുടെ തുടക്കം. ഭാരതത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സ്മാർട്ട് സ്കൂളായി മാറിയതാണ് ആ ചരിത്ര നിയോഗത്തിൻ്റെ നാഴികക്കല്ല്. ആദ്യം സ്മാർട്ട് ക്ലാസ്സുകൾ സാധ്യമായി. പക്ഷേ പഠനം സ്മാർട്ടാവണ്ടേ? കുട്ടികളും അധ്യാപകരും അഭിനേതാക്കളായി മാറിയ ജീവിതഗന്ധികളായ ഹ്രസ്വചിത്രങ്ങൾ ക്ലാസ് റൂം പഠനത്തിന് പിന്തുണാ സാമഗ്രികളായി. കാപ്പ് സ്കൂൾ അവയെ ഡിജിറ്റൽ ലേണിംഗ് മോഡ്യൂൾസ് എന്ന് വിളിച്ചു. യോഗയും കലാപഠനവും വ്യക്തിഗതമായ വികാസം പരിപോഷിപ്പിക്കുന്ന ഒട്ടനവധി സാധ്യതകളും പഠനവഴിയിൽ സന്നിവേശിപ്പിച്ച് സ്മാർട്ട് പഠനം സാധ്യമായി. ഫേസ് റെക്കഗ്നിഷൻ അറ്റൻഡൻസ് സിസ്റ്റം രൂപകൽപ്പന ചെയ്തു. നോമൈ ചൈൽഡ് ആപ്ലിക്കേഷനെ ഫേസ് റെക്കഗ്നിഷൻ അറ്റൻഡൻസ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചു. സ്കൂൾ പ്രവർത്തനങ്ങൾ 24/7 ലൈവ് അടിസ്ഥാനത്തിൽ രക്ഷിതാക്കൾക്ക് തങ്ങളുടെ മൊബൈലിൽ ലഭ്യമാക്കി. ലോകത്തെവിടെയിരുന്നും സ്കൂൾ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാമെന്നായി. സമൂഹവും വിദ്യാലയവും തമ്മിലുള്ള ഇഴയടുപ്പം വർദ്ധിച്ചു വന്നു. പക്ഷേ മൂല്യനിർണയവും ഫീഡ്ബാക്കും ഒക്കെ അധ്യയനത്തോട് ഇഴചേർന്ന് നിൽക്കുമ്പോഴല്ലേ സ്മാർട്ട്നെസ് പൂർണ്ണമാകൂ. കുട്ടികളുടെ പഠന നേട്ടങ്ങൾ ദിവസേന രക്ഷിതാക്കളുടെ മൊബൈലിൽ എത്തിക്കുവാൻ നോ മൈ ചൈൽഡ് എന്ന ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കി. ഓരോ ദിവസവും കുട്ടി എന്ത് പഠിക്കണം, എത്ര കണ്ട് പഠനം ആർജിച്ചിരിക്കുന്നു, രക്ഷിതാവിന് എന്ത് പിന്തുണ നൽകാനാവും എന്നെല്ലാം സവിസ്തരം പ്രതിപാദിക്കുന്ന നോമൈ ചൈൽഡ് നാട്ടിൽ സൂപ്പർ ഹിറ്റായി. നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണയം എന്ന വലിയ ആശയത്തെ ഒരു മൊബൈൽ ചിപ്പിൽ ഒതുക്കി കാപ്പ് സ്കൂൾ പുതിയൊരു മാതൃക മുന്നോട്ട് വച്ചു. വിദ്യാലയത്തിലെ ഓരോ കുട്ടിയുടെയും അധ്യയന നേട്ടങ്ങൾ ലോകത്തെവിടെയിരുന്നും പ്രഥമാധ്യാപകനും മറ്റ് സൂപ്പർവൈസറി കേഡറിലുള്ള ഉദ്യോഗസ്ഥർക്കും ഗുണാത്മകമായി അറിയുവാനും നോമൈ ചൈൽഡ് ഒരു ഉപാധിയായി. അതൊക്കെ കൊള്ളാം, ഇങ്ങനെ മൂല്യനിർണയമൊക്കെ ദിവസേന നടന്നാൽ പിന്നെ എന്തിനാണ് പരീക്ഷകളെന്നായി അടുത്ത ചിന്ത. അങ്ങനെയാണ് ക്വിസീനോ എന്ന പുതിയൊരു പരീക്ഷാ രീതിയുടെ ആവിർഭാവം. ക്വിസീനോ ഒരു വെബ് അധിഷ്ഠിത പരീക്ഷാ പ്ലാറ്റ്ഫോമാണ്. പരീക്ഷ എഴുതുവാൻ സ്കൂളിൽ വരണം എന്നൊന്നുമില്ല, വീട്ടിലിരുന്നും ക്വിസീനോ സാധ്യമാകും. ശ്രവണവും വായനയും അടക്കമുള്ള ഭാഷാ നൈപുണികളും നിരീക്ഷണം, താരതമ്യം, വർഗീകരണം, വിശകലനം, സംശ്ലേഷണം, പ്രയോഗം എന്നിങ്ങനെയുള്ള ശാസ്ത്ര പഠനത്തിന്റെ പ്രയോഗശേഷികളും
അടിസ്ഥാന ഗണിത ബോധവുമെല്ലാം ഗുണാത്മകമായി തന്നെ വിലയിരുത്തുന്ന ക്രിസ്റ്റീനോ വീണ്ടും വിദ്യാഭ്യാസ ഭൂമികയിൽ വിസ്മയമായി. പക്ഷെ തമാശ അതൊന്നുമല്ല. ഈ പരീക്ഷയിൽ മാർക്കുമില്ല, ഗ്രേഡുമില്ല. പകരം പഠന നിലവാരത്തെ ആസ്പദമാക്കിയുള്ള വിശദമായ ഒരു ഫീഡ്ബാക്കാണ് ക്രിസ്റ്റീനോ പരീക്ഷയുടെ ഒടുവിൽ അടുത്ത നിമിഷം തന്നെ ലഭ്യമാവുക. ഇങ്ങനെയുള്ള കാപ്പ് സ്കൂളിലെ പഠനക്രമത്തിന് മുന്നിൽ കൊറോണ തോറ്റോടിയതും ചരിത്രം. കൊറോണ കാലത്ത് പഠനത്തിനായി ദർപ്പൺ എന്ന ഓൺലൈൻ മാധ്യമം വികസിപ്പിച്ചെടുത്ത് കൊറോണയെയും നാണിപ്പിച്ചു. അപ്പോഴാണ് വേറൊരു ചിന്തയുടെ ഉപദ്രവം തുടങ്ങിയത്. ഇങ്ങനെ ചില നൈപുണികൾ മാത്രം അളന്നും ഫീഡ്ബാക്ക് നൽകിയും തുടർന്നു പോയാൽ ഈ നൂറ്റാണ്ടിലെ അടുത്ത ദശകത്തിൽ ഫലപ്രദമായ ജീവിതം വിദ്യാർത്ഥികൾക്ക് സാധ്യമാകുമോ? 21-ാം നൂറ്റാണ്ടിൻ്റെ നൈപുണികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കൊളാബറേഷൻ, ക്രിയേറ്റിവിറ്റി, ഇന്നവേഷൻ എന്നിവയും കൂടി അളക്കുമ്പോഴല്ലേ ശരിക്കും സ്മാർട്ടാവുക? ക്രിസ്റ്റീനോ അങ്ങനെ കൂടുതൽ സ്മാർട്ടായി. ഈ നൈപുണികൾ മാത്രമല്ല, ജീവൽ നൈപുണികളായ പ്രകൃതി സ്നേഹം, ദയ, സഹജീവി സ്നേഹം തുടങ്ങിയവ കൂടി ക്രിസ്റ്റീനോയുടെ പരിഗണനാതലത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഭാരതത്തിലെ ആദ്യ സമ്പൂർണ്ണ സ്മാർട്ട് സ്കൂൾ എന്ന പേരിന് കൂടുതൽ തിളക്കമേറി. ഒരിക്കൽ കാപ്പ് സ്കൂളിലെ ഒരു രക്ഷിതാവിനോട് ആരോ ചോദിച്ചു പോലും, ചേട്ടാ ആ വിദ്യാലയത്തിലെ ബോധന ഭാഷ എന്താണ്? ഉത്തരം കേൾക്കണ്ടേ, സ്നേഹമാണ് വിനിമയ ഭാഷ, ജീവിതമാണ് പഠന വസ്തുത, അനുഭവമാണ് ബോധനശാസ്ത്രം. അതുകൊണ്ടല്ലേ കാപ്പ് സ്കൂളിലെ പിള്ളേർ പഠനയാത്ര വിമാനത്തിലും ട്രെയിനിലുമൊക്കെ വിഭാവനം ചെയ്തതും അടിച്ചു പൊളിച്ച് പോയിട്ട് വന്നതും. 2012 മാർച്ച് മാസത്തിൽ 33 കുട്ടികൾ മുറ്റത്ത് നിന്നിരുന്നത് കണ്ടില്ലേ? ഇന്ന് കാപ്പ് സ്കൂളിൻ്റെ മുറ്റത്ത് 500 കുട്ടികൾ ഓടിക്കളിക്കുന്നു. ഇതാണ് കാപ്പ് സ്കൂളിൻ്റെ വിജയഗാഥയുടെ ആകെ ചുരുക്കം. വിജയത്തിന് നേതൃത്വം നൽകിയതാരാണെന്നല്ലേ ചോദ്യം? ഉത്തരം വളരെ സിമ്പിളാണ്. എല്ലാ അധ്യാപകർക്കും എല്ലാ രക്ഷിതാക്കൾക്കും പങ്കാളിത്തമുള്ള നേതൃത്വം. അമരത്ത് തുല്യരിൽ ഒന്നാമനായി ഒരു പ്രഥമാധ്യാപകൻ. They are also leaders, they are not subordinates. There is in no leadership support. We say that everyone is a leader. So it's not you only, your team is also a leader. Yeah.